ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് എന്നോട് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യം കുറേ നാളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ അന്നേരമൊക്കെ വിചാരിച്ചു ഇതിന് മറുപടി വേണ്ടല്ലോ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ മരിക്കും, ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചാൽ ഞാൻ എപ്പോൾ മരിക്കും, ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ ഞാൻ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, കടങ്ങൾ ഒത്തിരിയുള്ളവർ, അല്ലാതെ തന്നെ രോഗദുരിതങ്ങളുള്ളവർ, ഇതൊക്കെ അതൊക്കെ എൻ്റെ കയ്യിലല്ല. ഒരിക്കലും ഒരു ജ്യോതിഷൻ്റെയിലും മരണം വിധിക്കാൻ ഒരു ജ്യോതിഷനും പറ്റില്ല. ഒരു പൂർണ്ണത ഒന്നിനും ഇല്ലാത്തതാണ്, ഒരു സയൻസിന് പോലും ഒരു പൂർണ്ണതയില്ല. ജ്യോതിഷം ശരിയാണ്, ശാസ്ത്രമാണ്, സയൻസാണ്, അതിൻ്റെ അക്ഷാംശം രേഖാംശം എടുത്തുള്ള ഗ്രഹനില കണക്കുകൾ എല്ലാം. എന്നാൽ അങ്ങനെ പറയുന്ന ജ്യോതിഷികളും ഉണ്ടായിരുന്നു, അത് പഴയ കാലത്താണ്. ഇപ്പോഴും കൃത്യമായിട്ടുള്ള സമയമാണെങ്കിൽ ആണല്ലോ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കൂ, ആയുസിൻ്റെ ബലാബലം, സാമാന്യനൊരു ഭാഷയാണ് പറയുന്നത്. അപ്പം എട്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ ആയുസ്സിനെ ചിന്തിക്കുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ജാതകം എഴുതാമെന്നാൽ ആദ്യ കുട്ടിക്ക് ആയുസ്സുണ്ടോ എന്ന് നമ്മൾ നോക്കും. ആയുസ്സുണ്ടെങ്കിൽ ജാതകം എഴുതിയപ്പോരെ. ഇപ്പം നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങാൻ, ഒരു കട തുടങ്ങാൻ പോകുന്നു, ആദ്യം നമ്മൾ എന്താ നോക്കുക, അതിന് ആയുസ്സുണ്ടോ, എത്ര നാൾ വരെ അത് പോകും എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ മുഹൂർത്തം നമ്മൾ കുറിച്ചു കൊടുക്കുക. അങ്ങനെ ചില അതിൻ്റെ ദീർഘത എത്രയുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുഹൂർത്തങ്ങളും ഒക്കെ കുറിക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. സാമാന്യമാകുമന്ത പൂജാലഗ്നി ശുക്രഭാവാഞ്ചി ഷഷ്ഠം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശദീകരിക്കുന്നത്. എങ്കിലും എന്നോട് ഈ മരണം ചോദിച്ചുകൊണ്ട് ഒരു ജ്യോതിഷർക്കും എല്ലാവരുടെയും മരണം ഒരു കാരണവശാലും പ്രവചിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജ്യോതിഷന്മാർ പണ്ഡിതന്മാരായിട്ടുള്ള 100-ൽ ചിലപ്പോൾ ഒരു 25% ആൾക്കാർക്ക് അതിനുള്ള നൈപുണ്യം ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ജ്യോതിഷന്മാരും ബാക്കി മാക്സിമം ഉള്ള 2-3 അധ്യായങ്ങൾ, 12-16 അധ്യായങ്ങളൊക്കെ പ്രശ്നമാർഗത്തിലെയും ഒക്കെ പഠിച്ച് അപ്പോൾ അത് പഠിച്ച് കുറെ കാല പ്രശ്നങ്ങൾ നടത്തി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ കൈയടി നേടാനും കമ്പ്യൂട്ടർ വെച്ചും ചുമ്മാ കവടി ഉരുട്ടുന്ന പോലെ കാണിച്ചിട്ട് രാശി വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. പഴയ രീതിയിൽ പഠിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം 2 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. ചുമ്മാ ഇപ്പോൾ അക്ഷാംശം, ഇപ്പോൾ രാശി, ഭാഗ, കല ഒക്കെ നമുക്ക് സ്ഫുടങ്ങളൊക്കെ രാശി പിന്നെ ഓരോ സ്ഫുടങ്ങളുണ്ട്. ലഗ്നസ്ഫുടം, ചന്ദ്രസ്ഫുടം, ലഗ്നേന്ദു മാതൃ ത്രിസ്ഫുടം, ചതുസ്ഫുടം, പഞ്ചസ്ഫുടം, സൂക്ഷ്മ ത്രിസ്ഫുടം, രേവപ്രശ്നമൊക്കെയാണ് ബിംബസ്ഫുടം, ഇതൊക്കെയാണ് കുന്തസ്ഫുടം, 81 കുന്തം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ 81. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ കഴിവുള്ള, കവടിയിലൊക്കെ ചെയ്യാൻ കഴിവുള്ള എത്രയോ ആചാര്യന്മാർ ഇന്നും ഉണ്ട്. എങ്കിൽ തന്നെ ഇത് ഇത്ര ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നമ്മളൊരു ജാതകം എഴുതുമ്പോഴാണെങ്കിലും ഒരാളുടെ ആയുസ്സിനെ നമ്മൾ ഗണിച്ചിരിക്കും, ഗണിക്കാതിരിക്കത്തില്ല. സാമാന്യം അത് ചിലപ്പം 70 വയസ്സായിരിക്കാം, 70 പിന്നെ അല്പായുസ്, മധ്യായുസ്, ദീർഘായുസ്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ജാതകം എഴുതിക്കാൻ വരുമ്പോൾ നിമിത്തം എങ്ങനെയാണ് വന്നത്, എന്താണ് പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് അക്ഷരസംഖ്യയൊക്കെ എടുത്ത് അവർ വന്ന പിന്നെ ഏത് രീതിയിലാണ് അവരുടെ ഭാവപ്രകടനങ്ങളൊക്കെ മനസ്സിൽ നമ്മൾ ജ്യോത്സ്യൻ്റെ മനസ്സിൽ പേറിക്കൊണ്ടാണ് ഒരു ജാതകം എഴുതുക. അങ്ങനെ ഉള്ളപ്പോഴൊക്കെയാണ് ജാതകം എഴുതാൻ നേരത്ത് പറയുന്നത്. ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ ജാതകത്തിൻ്റെ കുറിപ്പ് കൂടിയിരിക്കട്ടെ, ഞാൻ എഴുതിത്തരാം എന്ന് പറയും. പിന്നെ അത് കഴിയുമ്പോൾ ഒരു കുറച്ചാൾ കഴിയുമ്പോൾ ജാതകം എഴുതിയോ ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം പറയും ഒരു 3 വയസ്സ് കഴിയട്ടെ, ഞാൻ 3-3.5 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തരാം, അല്ലെങ്കിൽ ആദ്യം സമയമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജ്യോത്സ്യം പോകും. കാരണം എന്താ വെച്ചാൽ ചില ജാതകത്തിൽ അല്പായുസായിരിക്കും, ഒരു 3.5 വയസ്സ്, 2.5 വയസ്സ്, 1.5 വയസ്സ് ഒക്കെയുള്ള സമയത്ത്. ചിലത് മധ്യായുസായിരിക്കാം, അതും എഴുതി കൊടുക്കും. ദീർഘായുസായിരിക്കുന്നതും അതും എഴുതി കൊടുക്കും. ഇതിനകത്തൊക്കെ വരുന്ന അവസാനം ഒരു എഴുത്തുണ്ട് ജാതകത്തിനാണെങ്കിലും,
ഇത്രാമത്തെ വയസ്സ് അല്ലെങ്കിൽ ഒരു 3.5 വയസ്സ്, 2.5 വയസ്സ്, 5 വയസ്സ്, 9 വയസ്സ്, 11 വയസ്സ്, 25 വയസ്സ്, 35 വയസ്സ്, ഇങ്ങനെയൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞാണ്. 41 വയസ്സ്, 51 വയസ്സ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു സന്ധി ഘട്ടങ്ങളിൽ, അല്ലെ 83 വയസ്സ് വരെ ആയുസ്സുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ 35, 45, 51, 90 83 വയസ്സാണ് പരമായുസ്സെങ്കിൽ, എങ്കിൽ 90, 91 ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് പരമായുസ്സെങ്കിൽ, ഇന്ന ഇന്ന ഘട്ടങ്ങൾ തരണം ചെയ്തു പോവുകയാണെങ്കിൽ, ഇന്ന ഇന്ന ഘട്ടങ്ങളിൽ ഇന്ന ഇന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ടാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നാണ് ഒരു ജാതകത്തിന്റെ അവസാനം എഴുതാം അല്ലേ. പിന്നെ ചില ജ്യോതിഷികൾക്ക് ചില കാര്യങ്ങൾ മറച്ചു പിടിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു മോഷണത്തിന്റെ പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ വെക്കില്ല. ഇനി അഥവാ അത്രക്കറിയാവുന്ന ഒരാളാണെങ്കിൽ ഇന്ന ദിക്കിലാണ്, ഇന്ന ദിക്കിൽ നിന്ന് വന്നാണ്, ഇന്നാളെ ആരും പറയാം, ശത്രുവിനെ ആരും ചൂണ്ടിക്കാണിക്കാറില്ല, ആയുസ് ചൂണ്ടിക്കാണിക്കത്തില്ല. പഴയ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയുസ് അറ്റം പോകുന്നത് ഹാർട്ട് അറ്റാക്ക് പോലെ. പഴയ കാലത്ത് രാജകൊട്ടാരത്തിലൊക്കെ താമസിച്ച ജ്യോതിഷികള് ആയുസ് അറ്റ് പോകുന്ന പറഞ്ഞ ചില എന്താ കാരാഗ്രഹ ബന്ധനം നടത്തുന്ന ആൾക്കാർക്ക്, അതിക്രൂരമായിട്ടുള്ള ആൾക്കാർക്ക് അത് മന്ത്രിയോ അല്ലെ രാജാവോ ഒക്കെ തീരുമാനിച്ചിട്ട് ഈ ജ്യോതിഷം പറയും. അപ്പൊ അന്നൊക്കെ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അച്ചട്ടാണെന്നല്ലേ പറയാ. ഒരു ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 65 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ 59 വയസ്സ് വരെ ഉള്ളൂ ആയുസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു 50 വയസ്സായപ്പോഴും ഈ കാരാഗ്രഹ ബന്ധനത്തിൽ കിടക്കുന്നതാണ് ഇത് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും മരണഭീതി, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ലെന്ന് എല്ലാവരും പറയും. അനായാസേന മരണം, അതൊക്കെയാണല്ലോ പറയുന്നത്. അനാസമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കണം, മറ്റൊരാളെയും നമ്മൾ എന്താ പറയാ പിടിച്ചുപറിക്കാതെ ജീവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജീവിതവും നമ്മൾ തന്നെ അറിയാതെയുള്ള മരണവും സംഭവിക്കണമെന്നാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആളോട് പറയും 51 വയസ്സ് വരെ ഉള്ളൂ, അപ്പൊ 50 വയസ്സാകുമ്പോൾ ഓർപ്പിക്കുകയും ചെന്ന് ഇനി നീ ഒരു വർഷം കൂടെ ഉള്ളല്ലോ, പിന്നെയും 50 വയസ്സ് കഴിഞ്ഞ് 6 മാസം ചെല്ലുമ്പോൾ ഇത്ര മാസം കൂടെ അല്ല ഉള്ളത്, ഇത് അവസാനം വരുമ്പോഴത്തേക്ക് ഇവന് ഹാർട്ട് അറ്റാക്ക് ആവും. ഇതല്ലേ പറഞ്ഞ മരണത്തിൽ ഭീതി ഇല്ലാത്ത ആരുമില്ല അല്ലേ. അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോകുന്ന വണ്ടിയൊക്കെ എന്താ ചുമ്മാ വേറൊരു വണ്ടി വരുമ്പോൾ ചോട്ടുന്നത്, ഭീതി എപ്പോഴും ഉണ്ട് മനസ്സിൽ. പിന്നെ ധൈര്യം മനസ്സിൽ നമ്മൾ കാണിക്കുന്നു എന്ന് മാത്രം, അത് നമ്മുടെ മനസ്സിന്റെ ഏകീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് മരണം ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആരോഗ്യ ദൃഢഗാത്രവും ഒക്കെ ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ വെറുതെ നാളെ മരിക്കും 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 എന്ന് പറഞ്ഞ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരുപാട് പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചില എന്താ വലിയ പ്രശസ്തരായിട്ടുള്ള 36-ാമത്തെ വയസ്സിലാണ് മരിച്ചിട്ടുള്ളത്, ശ്രീകൃഷ്ണൻ തന്നെ 106 മാസം വാണു എന്നാണ് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഏകാദശ സ്കന്ധത്തിൽ സ്വർഗാരോഹണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധാരി ശപിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിനകത്ത് നല്ല നല്ല ഭാഗവത കർത്താല ഭാഗവത പാരായണക്കാരെ നമ്മൾ കേൾപ്പി വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ കഥയിലൂടെ വിസ്തരിക്കുന്ന സപ്താഹത്തിനൊക്കെ വിസ്തരിക്കുന്ന ആൾക്കാരെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്കൊരുപാട് ആയുസ്. അതുകൊണ്ട് എല്ലാവർക്കും ആയുസ് ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എന്താ ഒരു രോഗമില്ലാത്തൊരവസ്ഥ, ആ ഒരു ശത്രുവിന് പോലും, നമ്മളെ എത്ര ദ്രോഹിക്കുന്ന ഒരു ശത്രുവിന് പോലും രോഗദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആശുപത്രി കയറ്റം ഉണ്ടാകാതിരിക്കാനും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാർ പറഞ്ഞ ഉള്ള അറിവാണ്, അത് മാത്രം നമ്മൾ നന്മ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെയുള്ള കാര്യങ്ങളാണ്, സംശയമില്ലാത്ത കാര്യമല്ല. അതൊക്കെ നമ്മൾ കുറച്ച് വിഴുങ്ങാനുള്ളതൊക്കെ വിഴുങ്ങിയെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ജനൽ പണിതു, ആ ജനൽ ജനല് പണിയുന്ന ആൾ അത് കംപ്ലീറ്റ് പൂർത്തീകരിക്കത്തില്ല. ഒരു വീട് പണിതു, ആ വീട് പണിയുന്ന ആൾ അത് കംപ്ലീറ്റ് പൂർത്തീകരിക്കത്തില്ല. അതാണ് തന്നെ ഒരു കവിത എഴുതുന്ന ആൾ കംപ്ലീറ്റ് പൂർത്തീകരിക്കത്തില്ല. അറം പറ്റുമെന്ന് പറയുന്ന അറം പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ, മറ്റു കാര്യങ്ങൾ, നാണം ഇതൊക്കെയുണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് കഥകൾ ഉള്ളതാണ്. അതുകൊണ്ട് ആയുസറ്റ് പോകുന്നുള്ള ജനിച്ചാൽ മരിക്കണം, അത് മാത്രം ആദ്യം അവസാനം മരണമാണെന്ന് ഇങ്ങനെ തമാശ കാണുന്നത് നമ്മൾ പറയുന്നല്ലേ. ജനിച്ചാൽ മരിക്കും, അത് എപ്പോഴാണെങ്കിലും വന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ ആ സമയത്തൊക്കെ ഭഗവാനെ വിളിച്ചു കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യത്തോടുകൂടി ആയുസ് ആരോഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആയുസ് ആരോഗ്യ സൗന്ദര്യം മനസ്സിന്റെ സൗന്ദര്യമാണ് അല്ലേ. നമ്മളൊക്കെ ഇതൊക്കെ ഒരുങ്ങി ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വൃത്തിയായിട്ട് നടക്കുന്നു എന്നുള്ളത്, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ദീർഘായുസ് എല്ലാവർക്കും ഉണ്ടാകത്തെ, ഈ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം അവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് രീതിയിൽ അയയ്ക്കുക.
നമ്മൾ തമ്മിൽ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതിനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കടപ്പാടും ഭഗവതിയുടെ കടപ്പാടും കാണണം.